ഭാഗം ഉയരത്തിലുള്ളതിനെ സ്നേഹിപ്പിൻ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉയരത്തിലുള്ളതിനെ സ്നേഹിപ്പിൻ എന്നുള്ളതായതാണ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ ഭേദവാക്യം കൊലോസർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3:2 ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. തീർച്ചയായിട്ടും അപ്പോസ്തലനായ പൗലോസ് ഇവിടെ കൊലോസർക്ക് എഴുതിയ ലേഖനത്തിന്റെ ദൈവത്തിന്റെ മക്കളെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിനുള്ളത് തന്നെ ചിന്തിപ്പിൻ. തീർച്ചയായിട്ടും ഓരോ ദൈവമക്കളും അവരുടെ ജീവിതത്തിൽ ഈ ലോകത്തിലെ ഉള്ളതിൽ നിന്നൊക്കെയും അവരുടെ ശ്രദ്ധയെ സ്വർഗത്തിലേക്കും സ്വർഗത്തിലെ ഉള്ളതിനെ കുറിച്ചും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ മനോഹരമായിരിക്കും. അത് വളരെ ശ്രേഷ്ഠമുള്ളതായ ഒരു അനുഭവമായിരിക്കും. തീർച്ചയായിട്ടും എന്തെന്നാൽ ദൈവം തന്റെ മക്കളോട് കാണിക്കുന്നതായ കൃപയും ദയയും നന്മയൊക്കെയും കാണുമ്പോൾ ഈ ഭൂമിയിലായിരിക്കും നാം ഓരോരുത്തരും നമ്മുടെ സഹജീവികളോടും അപ്രകാരമുള്ളതായ ഒരു സ്നേഹ വിളിക്ക് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെതായ ഒരു കരുതൽ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ക്രിസ്തുവിൻ്റെതായ ആ ഇഷ്ടം അന്വേഷിക്കുന്നതായ സ്വർഗത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നതായ നമ്മുടെ ഹൃദയത്തിലും സ്വർഗത്തിന്റെ ഒരു അനുഭവം നമ്മളിൽ നിന്നും പ്രതിഫലിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. ഇതിനൊക്കെയും ആധാരം എന്ന് പറയുന്നത് ഒരുപക്ഷെ സ്വർഗത്തിലെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകങ്ങളൊക്കെ ഞാൻ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് വെളിപാട് പ്രവചനമൊക്കെ ഞാൻ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവിടെയൊക്കെയും യോഹന്നാനുണ്ടായതായ വെളിപാടിൽ ദൈവം നൽകിയിരിക്കുന്ന ദർശനത്തിൽ നമുക്ക് സ്വർഗത്തെ കുറിച്ചൊക്കെ നല്ല നല്ല കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുന്നു. ഈ ലോകത്തിട്ടിരിക്കുന്നതായ ഓരോ പ്രിയപ്പെട്ടവരുടെയും ഭാവനയ്ക്ക് അതീതമായുള്ളതായ ഒരു വലിയ ഒരു അനുഭവമായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയാണ്. തീർച്ചയായിട്ടും ഓരോ അനുഭവങ്ങള് അവിടെ കഷ്ടതയില്ല, കണ്ണുനീരില്ല, ദുഃഖവും മുറിവിളിയൊന്നും ഇല്ലാത്തതായ ഒരു അനുഭവം നമുക്കവിടെ വരച്ച് കാണിക്കുകയാണ്. തീർച്ചയായിട്ടും അത് വിശ്വസിച്ചുകൊണ്ടാണ് നാം ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത്. അപ്രകാരം വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യ നിശ്ചയം എന്ന് വചനം നമ്മൾ ഓർപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവര്, നമ്മൾ ഈ ഭൂമിയിൽ ഉള്ളതിനാൽ അല്ല മറിച്ച് സ്വർഗത്തിലുള്ളതിനെയും ഇല്ലെങ്കിൽ സ്വർഗത്തിലായിരിക്കുന്നവനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ യോഹന്നാന്റെ വെളിപാടുകളിൽ നമുക്ക് പ്രകാരമുള്ളതായ ശുഭപ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി നാം ആ വചനങ്ങളെ വായിക്കുവാനും നാം കാത്തിരിക്കാനും നമുക്ക് സാധിക്കുകയും ചെയ്യുന്നത്. അപ്രകാരം ആ സ്വർഗത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആ പ്രത്യാശയെ നോക്കി പാർക്കുമ്പോൾ നാം മറന്നു പോകാത്ത ഒരു കാര്യമുണ്ട്.
സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നതായ ഈ മാനവരാശിയെ മുഴുവൻ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതിന് വേണ്ടി വീണ്ടെടുപ്പ് വിലയായി തന്റെ രക്തം നൽകിക്കൊണ്ട് എന്നെയും നിങ്ങളെയും ക്രിസ്തുവിലേക്ക് ഇല്ലെങ്കിൽ ഉയരത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാനായി കടന്നു വന്നിരിക്കുന്നതായ ആ ക്രൂസിലെ സ്നേഹത്തെ നാം മറന്നു പോകരുത്. തീർച്ചയായിട്ടും ഈ ലോകത്തിലെ ഉള്ളതിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒരിക്കലും സ്വർഗവും സ്വർഗത്തിലുള്ളതിനെ കുറിച്ച് നാം മറന്നു പോകരുത്. അതിന് വളരെ പ്രധാനപ്പെട്ടതായ കാര്യം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ കടന്നുവരവാണ്. ഞാനും നിങ്ങളും നാം ഓരോരുത്തരും ഒരിക്കൽ പോലും നമ്മുടേതായ ശ്രേഷ്ഠത കൊണ്ടോ നമ്മുടേതായ മഹനീയമായ ജോലിയോ അധികാരമോ നമ്മുടേതായ ഒന്നുമല്ല, മറിച്ച് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞിരിക്കുന്നതായ രക്തത്താൽ ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതായ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് നാം ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നത്. ആയതുകൊണ്ട് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ, ആ ക്രിസ്തുവിന്റെ കരുതലിന്റെ, ആ സ്നേഹത്തിലെ, ആ നന്മയിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കണം. അങ്ങനെ വളരാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്രൂശിനെ വെളിച്ചത്താൽ നമ്മളിലൂടെയും ആ ദൈവത്തിന്റെ പ്രകാശം മണ്ണുക്ക് പകരമായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ആഴത്തിലുള്ളതായ നമ്മുടെ ക്രിസ്തീയ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകരാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ നോട്ടം ഈ ലോകത്തിലേക്കുള്ളത് ആയിരിക്കരുത്, മറിച്ച് നാം സ്വർഗത്തിലേക്കുള്ളത്, സ്വർഗത്തിൽ ഉള്ളതിനുമായ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടാക്കുമാറാകട്ടെ. നമ്മുടെ ഈ ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനും നിങ്ങളും ആ സ്വർഗത്തിൽ ഉണ്ടാകുമോ, നമ്മുടെ പ്രിയപ്പെട്ടവര് സ്വർഗത്തിലുണ്ടായിരിക്കുമോ എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ നമുക്ക് സാധിക്കണം. ദൈവമേ, വരുവാനുള്ള ലോകത്തിലെ ആനന്ദം രുചിച്ചറിയുവാൻ എന്നെ എല്ലാം നന്മളാലും നിറച്ച് മുറ്റം വെടിപ്പാക്കി ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. നമുക്കും സ്വർഗത്തിലായിരിക്കണമെങ്കിൽ വരുവാനുള്ള ലോകത്തിലെ ആ ആനന്ദം രുചിച്ചറിയുവാനായിട്ട്, സ്വർഗീയ പിതാവിനോടൊപ്പം നമുക്ക് വസിക്കണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് ഭൂമിയിലുള്ളതല്ല മറിച്ച് ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കുമാറാകട്ടെ എന്ന് ഞാൻ ക്രിസ്തുയേശു ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് പാലക്കാലം ജന്മദിനമായിരിക്കുന്ന പ്രിയ സഹോദരൻ നമ്മുടെ മധ്യമുണ്ട്. അവരുടെ പേരുകൾ വായിക്കോട്ട് ആഗ്രഹിക്കുന്നു. ജോഷുവ വെസ്ലി കുമ്പളം പൊയ്ക ചർച്ച് മെമ്പറാണ്. സി ജി പാബു പൂന്തോപ്പ് ചർച്ചിലെ മെമ്പറാണ്. ലാലി വർഗീസ് തന്നത്തോട് ചർച്ച് മെമ്പറാണ്. മേരി ജോസ് നെടുങ്ങാടപ്പള്ളി ചർച്ച് മെമ്പറാണ്. മറിയാമ്മ അബ്രഹാം കുറ്റിപ്പുഴ ചർച്ച് സഭാംഗമാണ്. ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല പ്രഭാതത്തിന് നന്ദിയുടെ സ്ഥിരനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന നല്ല സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. പിതാവേ, ഇന്ന് പാൽക്കാലം അടിയങ്ങ് കേട്ടിരിക്കുന്നതായ ഈ വചനത്തെ നന്ദിയുടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ ചിന്തകളും ദൈവം അടിയുടെ ആഗ്രഹങ്ങളും ഒക്കെയും ഈ ഭൂമിയിൽ ഉള്ളതല്ല മറിച്ച് സ്വർഗത്തിലുള്ളത് ചിന്തിക്കുവാൻ അടികളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ചിന്തയും അടിയങ്ങളുടെ ശ്രദ്ധയും അടിയങ്ങളുടെ ആഗ്രഹമൊക്കെയും സ്വർഗത്തിലെ പിതാവിന്റെ അടുക്കിൽ എത്തിച്ചേരണമെന്നുള്ളതായിരിക്കാൻ അടികളെ നീ സഹായിക്കണമേ. വിശേഷാൽ ഇന്ന് പ്രഭാതത്തിൽ ജന്മദിനമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ തിരുക്കണം സമർപ്പിക്കുന്നു. പിതാവേ, നിന്റെ മക്കളായിരിക്കുന്നിടത്ത് നിന്റെ മക്കളെ സൂക്ഷിക്കുമാറാണമേ. യാതൊരാവത്തുവാനടുത്തും കൂടാതെ കാത്തു സൂക്ഷിക്കണമേ. കഴിഞ്ഞ നാളിലൊക്കെ എന്റെ പിതാവ് എത്രത്തോളം ഏറ്റവും ശ്രേഷ്ഠ മഹത്തരമായ ദൈവം നടത്തിയോ അതിനുപരിയായി വരുന്ന നാളുകളിൽ എന്റെ ദൈവത്തിന്റെ മക്കളെ അവിടെ നിന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വർഗീയ നന്മകളും അങ്ങ് നൽകുമാറാണമേ. അടികളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ട് കൃപയ്ക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ദൈവം നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.